സോ കീമിൻ്റെ റിസൾട്ട് വന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വേറൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വന്നു എന്ന്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ, കീമിൻ്റെ റിസൾട്ടിനെ ചെറിയൊരു ഐഡിയ തരാനാണ്. സോ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. സോ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് 4-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ റിസൾട്ടിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സോ ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ ഒരു മെയിൻ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചത് എല്ലാവരും ചോദിക്കുന്നുണ്ട് പോയിൻ്റ് എന്താ, പോയിൻ്റ് എന്താണ്. എല്ലാ പണ്ട് മുതലേ ചോദിക്കും. അതെന്താ വെച്ചാൽ, എല്ലാ വർഷം എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻസൊക്കെ തെറ്റിപ്പോകും. കാരണം 120 ക്വസ്റ്റ്യൻസാണ് ഇടുന്നത്. അപ്പോൾ അത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വർഷം നോക്കിക്കോ, ഫിസിക്സിൻ്റെ അകത്ത് നിന്ന് കണ്ടോ, ഓൾ 3 ക്വസ്റ്റ്യൻസ് ഫിസിക്സിൻ്റെ അകത്ത് നിന്ന് 3 ക്വസ്റ്റ്യൻ തെറ്റി. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ, 72/72 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇത് മാർക്കൊക്കെ. ടോട്ടൽ ഫിസിക്സിലെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര, 1 ക്വസ്റ്റ്യൻ ശരിയായ 4 മാർക്കാണ്. ഫിസിക്സിൽ 72 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം 72/4 ചെയ്യേണ്ട ഇടത്തിൽ ഇവിടെ എന്താക്കും, 72/69. അപ്പം എന്താവും, 3 ക്വസ്റ്റ്യൻ പോയല്ലോ, അപ്പം 69 ആയി. അപ്പം 69 ആകുമ്പോൾ എന്തായാലും ഒരു പോയിൻ്റ് വരും, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതൊന്നും ചിന്തിച്ച് സമയം കളയണ്ട. റിസൾട്ട് വന്നു, എൻ്റെ സ്റ്റാൻഡേർഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ട്. കീമിൻ്റെ റിസൾട്ട് ക്വാളിഫൈഡ് ആണോ ക്വാളിഫൈഡ് അല്ലേ എന്നൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആരും ടെൻഷൻ ആവണ്ട. സോ മെല്ലെ റിസൾട്ട് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ സ്കോർ ഷീറ്റ് ആയിട്ട് ഉണ്ടോയെന്നും കൃത്യമായിട്ടൊന്ന് കുറച്ച് നേരം നോക്കുക, വെറുതെ എടുത്ത് ചാടണ്ട. പിന്നെ മാത്സിൻ്റെ അകത്തും ഫിസിക്സ് കെമിസ്ട്രീൻ്റെ അകത്തും 1 ക്വസ്റ്റ്യൻ പോലും ഡിലീറ്റ് ആക്കിയില്ല. സോ അതുകൊണ്ട് അവിടെ ഒരു പോയിൻറ്റിന് ചാൻസ് ഇല്ല. സോ മാത്സിൽ കറക്റ്റ് കെമിസ്ട്രിയിൽ പോയിൻറ്റ് വരും, കെമിസ്ട്രിയിൽ പോയിൻറ്റ് വന്നില്ലെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ആഡ് ചെയ്യുമ്പോഴാണ് പോയിൻറ്റ് വരിക. പിന്നെ മാത്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണ്, അത് വേറെ ആയിരിക്കും. പേപ്പർ 2 കാണാം. എനിക്കറിയാം കണ്ടോ, വാല്യുവേഷൻ ഓഫ് ദ OMR ഷീറ്റ്സ് ആർ ആൻസർ സ്കിപ്സ് ഇസ് കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറാണ് ഇതൊക്കെ നോക്കുന്നത്. സോ അതുകൊണ്ട് എറർ അതിൽ വരാൻ ഒരു ചാൻസും ഇല്ല, റീവാല്യുവേഷനും ചാൻസ് ഇല്ല. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ മാർക്ക് ഇപ്പം ചെറിയൊരു വേരിയേഷൻ 2-3 നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള കീ വെച്ച് നോക്കി ഇപ്പോൾ കുറച്ച് മാർക്ക് കുറവാണോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാ. അത് എന്താ പറയുക, അതിൽ ഒരു റീവാലുവേഷൻ ഉണ്ടാവില്ല. കാരണം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ കറക്റ്റ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്ന് തന്നെ അവർ കണക്കാക്കും എന്നാണ് പറയുന്നത്. അതിലൊരു നമുക്കൊരു വേറെ ഒരു മെത്തേഡും ചെയ്യാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, വലിയൊരു ഡീവിയേഷൻ വരികയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ പറ, അല്ലാണ്ട് നമുക്ക് വേറെ ഒരു മെത്തേഡില്ല. ചെറിയ ഡീവിയേഷൻസൊക്കെ ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നോ ഇത് കേട്ടോ, റാങ്ക് ലിസ്റ്റ് ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ഈക്വൽ വെയിറ്റേജ് ഓഫ് 50:52 സ്കോർ ഒപ്റ്റെയ്ൻ എൻട്രൻസ് എക്സാമിനേഷൻ പേപ്പർ 1 ആൻഡ് ഓൾസോ ഫിസിക്സ് കെമിസ്ട്രി മാർക്ക്. അപ്പം നിങ്ങളെ ക്വാളിഫൈ എക്സാമിനേഷൻ എന്താ ചെയ്യേണ്ടത്, നമ്മളെ ക്വാളിഫൈ ചെയ്ത എക്സാം എന്താണ് എൻട്രൻസ് എക്സാമിനേഷൻ, നിങ്ങൾ ക്വാളിഫൈ ആയി, അത് ക്വാളിഫൈ ആയവർ, ആ ക്വാളിഫൈ ആയവർ എന്ത് ചെയ്യണം, 50:50 റേഷ്യോയിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ ഉണ്ടാവുക. അപ്പോൾ 50% നിങ്ങൾ ഈ മാർക്കും 50% +2 മാർക്കുമാണ് എടുക്കുക. അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള. അപ്പോൾ 50% +2 മാർക്ക് എടുക്കും, അതിനുവേണ്ടി നിങ്ങൾ +2 മാർക്ക് അപ്ലോഡ് ചെയ്യണം. ആരൊക്കെ പാസ്സായവർ മാത്രം. പിന്നെ അതിൽ വീണ്ടും പറയുന്നുണ്ട്, കുറച്ച് പേര് സം കാൻഡിഡേറ്റ്സ് ഹു ഹാവ് നോട്ട് സബ്മിറ്റഡ് ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ടു കറക്റ്റ് ഡിഫെക്ട്സ് ഇൻ ദർ അപ്ലിക്കേഷൻ ഫോം ഫോർ കീ 2022 ഫോർ സം അതർ റീസൺ ഹാവ് ബീൻ വിത്ത്ഡ്. ചിലവരുടെ മാർക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും വെക്കാത്ത ആൾക്കാരുടെ, കുറച്ച് ആൾക്കാരുടെ മാർക്കൊന്ന് വിത്ത്ഹെൽഡ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ചില ഡോക്യുമെൻറ്റ്സ് തെറ്റിച്ചിട്ടുണ്ട്, ഒന്നൊക്കെ ഫോട്ടോ ഞാൻ പറഞ്ഞല്ലോ, അത് കറക്റ്റ് ആക്കിയാലേ ചില ആൾക്കാരത് വരുള്ളൂ. സോ അങ്ങനത്തെയും ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഡീറ്റെയിൽഡ് വീഡിയോ രാത്രി ചെയ്യുന്നതായിരിക്കും, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് വയ്യാന്ന് പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കൂളായിട്ട് റിസൾട്ട് ഇരുന്ന് നോക്കുക, പാരൻസിനൊക്കെ വിളിക്കുക. മാർക്ക് കുറഞ്ഞിട്ട് കൂടിയെന്ന് വെച്ചാൽ ആരും ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് എല്ലാ പരിഹാരം ഉണ്ടാക്കാം. സോ രാത്രി വീണ്ടും വരാം, മിസ്റ്റർ എഞ്ചിനീയർ സൈനിങ് ഔട്ട്. സോ ഈ വീഡിയോ ഒന്ന് കൃത്യമായിട്ട് കാണുക. കാരണം ഇത് ജസ്റ്റ് ഇതിൽ പറയുന്ന കാര്യങ്ങളാണ് മെയിൻ. ഞാനിവിടെ PDF ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് കുറേ പേര് ഡൗട്ട് ഒക്കെ അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഈ ആഴ്ച തന്നെ വരും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് തോന്നുമ്പോഴാണ് ഇവർ റിസൾട്ട് ഇടുക. ലാസ്റ്റ് ഇയറിൽ റിസൾട്ട് ഇട്ടത് രാത്രി 9 മണിക്കോ 10 മണിക്കോ ഇട്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോഴാണ് റിസൾട്ട് വന്നു എന്നൊരു മെസ്സേജ് വന്നത്. സോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ കാൻഡിഡേറ്റ് പോർട്ടൽ എടുക്കുക, സൈഡിൽ മെനു ബട്ടൺ എക്കുക, അവിടെ സൈഡിൽ റിസൾട്ട് വന്നിട്ടുണ്ടാവും. ഡീറ്റെയിൽഡ് വീഡിയോ നൈറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിംഗ്, ബി വിത്ത് ദ ചാനൽ, സബ്സ്ക്രൈബ്. പവർഫുൾ വീഡിയോസ് വരുന്നുണ്ട്, റിസൾട്ട് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി പല 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മിസ്റ്റർ എഞ്ചിനീയർ സൈനിങ് ഓഫ്.